أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ എന്നത് ശരീരവും ആത്മാവും കൂടിച്ചേർന്ന സവിശേഷ അസ്തിത്വമാണ്. ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയും സൗന്ദര്യവും കുടികൊള്ളുന്നത് ഈ പറയപ്പെട്ടിരിക്കുന്ന ശാരീരിക ആത്മീയ അംശങ്ങളുടെ സംയോജനത്തിലും സന്തുലിതത്വത്തിലുമാണ്. എന്നാൽ ഈ രണ്ടു ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മാത്രം പോഷണം ലഭിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ജീവിതത്തിന് പല അനർത്ഥങ്ങൾക്കും അത് കാരണമായിത്തീരും. ഇവിടെ മനുഷ്യനെ വിലയിരുത്തുന്ന വിഷയത്തിൽ രണ്ട് കാഴ്ചപ്പാടുകളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, മനുഷ്യൻ കേവലം ഭൗതികവും ശാരീരികവുമായ അസ്തിത്വം മാത്രമുള്ളതാണെന്നും ആത്മാവിനെ തീരെ പരിഗണിക്കേണ്ടതില്ല, ശരീരത്തിൻ്റെ പോഷണവും ശരീരത്തിൻ്റെ വളർച്ചയും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന ഒരു ചിന്താധാര. രണ്ടാമത്തേത്, മനുഷ്യനെന്നാൽ ആത്മീയ അസ്തിത്വം മാത്രമാണെന്ന ദർശനമാണ്. മനുഷ്യൻ്റെ ശാരീരിക ചോദനകൾക്കോ അഭിലാഷങ്ങൾക്കോ അവർ ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാറില്ല. ഇത്തരം ആളുകളുടെ കാഴ്ചപ്പാടിൽ ദുനിയാവ് എന്നത് ഒരു ശവമാണെന്നും അത് തേടിപ്പോകുന്നത് നികൃഷ്ടരായ പട്ടികളാണ് എന്ന ഒരു ചിന്താഗതിയാണ് ഇത്തരം ആളുകൾ വെച്ചു പുലർത്തുന്നത്. ഈ രണ്ട് ചിന്താധാരകളും ഈ രണ്ട് ദർശനങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരിക്കലും യോജിച്ചിട്ടുള്ള ഒരു സമീപനമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി മതമായ പ്രകൃതി ദർശനമായ മനുഷ്യൻ്റെ വിചാര വികാരങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന പടച്ചതമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതം എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യനെന്നത് ആത്മീയമായും ഭൗതികമായും രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കുകയും ഒരുപോലെ പരിപോഷിപ്പിക്കുകയും ഒരുപോലെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം എന്ന ഒരു സമീപനമാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ മനുഷ്യൻ്റെ ശാരീരികമായ പോഷണവും മാനസികമായ വളർച്ചയും മാനസികമായ ശുദ്ധീകരണവും രണ്ടിനെയും ഒരുപോലെ പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ട് രണ്ടിനും അതിനാവശ്യമായ പോഷണം നൽകണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്.
എന്നാൽ ഒന്നുകൂടി മനസ്സിലിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാം ശാരീരികമായ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് മാനസികമായ ആത്മീയമായ പോഷണത്തിനും സംസ്കരണത്തിനുമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാനസികമായ ആത്മീയമായ വളർച്ച ശാരീരികമായ വളർച്ചയ്ക്ക് കൂടി കാരണമായി തീരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ശാരീരികവും ആത്മീയവുമായ വളർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തി വളർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പടച്ചതമ്പുരാൻ ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.